നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസസ് ഓഫ് ക്യാൻസറിന്റെ സെക്കൻഡ് പാർട്ട് ആണ് ഹോർമോൺസ് വൈറസ് കെമിക്കൽസ് ഇതുവഴി എങ്ങനെയൊക്കെയാണ് ക്യാൻസർ ഉണ്ടാകുന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ കൂടി ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹോർമോൺസിനെ കുറിച്ചാണ് ഈസ്ട്രജൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ട്യൂമർ പ്രൊമോട്ടേഴ്സ് ജൻ എന്നുള്ളത് ഒരു ഹോർമോൺ ആണ് ഇത് ചില മനുഷ്യരിൽ ഉണ്ടാകുന്ന ചില ക്യാൻസറിനെ പ്രമോട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എക്സസ് ഈസ്ട്രജൻ ഇൻ വുമൻ ലീഡ് ടു യൂട്രൈൻ എൻഡിയോമെട്രിയൽ ക്യാൻസർ യൂട്രസിലെ എക്സസ് എമൗണ്ട് ഈസ്ട്രജൻ ഉണ്ടാകുമ്പോൾ സ്ത്രീകളിലെ ഇത് യൂട്രൈൻ എൻഡോമെട്രിയൽ ക്യാൻസറിനെ കാരണമായി ഭവിക്കും ഈസ്ട്രജൻ റീപ്ലേസ്മെന്റ് തെറാപ്പി അപ്ലൈഡ് ദിസ് കേസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ഇൻ യൂട്രസ് ഇങ്ങനത്തെ അവസ്ഥകളിലെ ഈസ്ട്രജൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ആണ് അപ്ലൈ ചെയ്യുക അതായത് പ്രൊജസ്ട്രോണെ യൂട്രസിലേക്ക് അയക്കും എന്നിട്ട് ഈസ്ട്രജന്റെ എമൗണ്ട് കുറയ്ക്കാൻ നോക്കും അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസിനെ ഇൻഡ്യൂസസ് ബോത്ത് ഇൻ ആനിമൽസ് ആൻഡ് ഇൻ ഹ്യൂമൻസ് വൈറസ് ആനിമൽസിലും ഹ്യൂമൻസിലും ക്യാൻസർ കോസിംഗ് ആണ് എന്നുള്ളത് എക്സ്പെരിമെന്റിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് ഡി എൻ എ ആൻഡ് ആർ എൻ എ വൈറസസ് ആർ ഇൻഡ്യൂസ് ക്യാൻസർ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഇത് എന്ത് ടൈപ്പ് ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും ഈ വൈറസ് ക്യാൻസറിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് കോമൺ ഹ്യൂമൻ ക്യാൻസേഴ്സ് കോസ്ഡ് ബൈ വൈറസസ് ഇൻക്ലൂഡ് ലിവർ ക്യാൻസർ ആൻഡ് സെർവിക്കൽ കാർസിനോമ ഹ്യൂമൻസിലെ വൈറസ് കാരണം ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ചിലത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ലിവർ ക്യാൻസറും സെർവിക്കൽ കാർസ് ക്യാൻസറുമാണ് അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കെമിക്കൽസ് എങ്ങനെയാണ് ക്യാൻസറിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചെയ്യുന്നത് എന്നാണ് കോസ്ഡ് ബൈ കെമിക്കൽസ് ചില കെമിക്കൽസ് മനുഷ്യരിലെ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാണ് ദീസ് മേ ബി ഇൻട്രഡ്യൂസ് ഇൻ ടു ബോഡി ബൈ ഓക്യുപേഷൻ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ഇത്തരം കെമിക്കൽസ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോൾ ഒക്യുപേഷൻ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും അതിനെ എക്സാമ്പിൾസ് ആണ് അനിലിൻ ആസ്പെറ്റോസ് എന്നുള്ളവ ചിലത് ഡയറ്റിംഗ് വഴിയായിട്ട് ഡയറ്റ് പ്ലാൻ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ കടന്നു വരും അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ഓയിലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഓയിലാണെങ്കിൽ അതിൽ കാ കാർസിനോജൻസ് ഉണ്ടാവും കെമിക്കൽസ് കാർസനോജൻസ് ആയി മാറും അത് പിന്നെ നമ്മൾ അത് അതിൽ പൊരിച്ചിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ നമ്മുടെ ഡയറ്റിലോട്ടും അത് വരും അതുപോലെ തന്നെ എഫ്ലാറ്റോക്സിൻസ് ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് lifestyle lifestyle ലൈഫ് സ്റ്റൈൽ എന്നോട് ഉദ്ദേശിക്കുന്നത് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഇതൊക്കെ വഴിയും ക്യാൻസറിന് കാരണമാകാംസ് കളറിംഗ് ഏജൻസ് ആൻഡ് എഫ്ലാറ്റോക്സിൻസ് ആർ കോമൺ കാർസിനോജൻ ഇൻ അവർ എൻവയോൺമെന്റ് നമ്മുടെ പരിസ്ഥിതിയിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കുറെ കാർസിനോജൻസ് ഉണ്ട് കാർസിനോജൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണോ അതിനെയാണ് കാർസിനോജൻസ് കാർസിനോജൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ് ടൂബാക്കോ അതായത് പുകയില കൂടി നമ്മുടെ ശരീരത്തിലേക്ക് പലതരം കെമിക്കൽസ് വരുന്നുണ്ട് അതിൽ ചിലതൊക്കെ ക്യാൻസർ കോസിങ് ആണ് ഫുഡ് അഡിക്റ്റീവ്സ് അതായത് ഭക്ഷണ പദാർത്ഥത്തിലെ മായം ചേർക്കുന്നത് വഴിയായിട്ടും ഇതുപോലത്തെ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു കളറിങ് ഏജൻസ് ഫുഡിന് കളർ കൊടുക്കാനായിട്ട് ഒരുപാട് കളറിംഗ് ഏജൻസ് കൊടുക്കാറുണ്ട് അതുവഴി അത് പലതും കാൻസർ കോസിങ് ആണ് പിന്നെ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എസാടോക്സിൻസ് വഴിയും നമുക്ക് ശരീരത്തിലേക്ക് പലതരം കാഴ്സിനോജൻസ് കടന്നു വരാം തൗസൻഡ് ഓഫ് കെമിക്കൽസ് ആർ നോൺ ന്യൂട്രാജൻസ് ആൻഡ് കാർസിനോജൻസ് ഇഷ്ടപ്രകാരം ആയിരക്കണക്കിന് കെമിക്കൽസ് ഉണ്ട് അവയെ മ്യൂട്ടാജൻസ് എന്നും കാർസിനോജൻസ് എന്നും പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവ അറിയപ്പെടുന്നുണ്ട് മ്യൂട്ടാജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ ജെന്റിക് മെറ്റീരിയലിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ട് ക്യാൻസറിന് കാരണമായി തീരുന്നത് കാർസിനോജൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള കെമിക്കൽസ് എക്സാമ്പിൾസ് ബെൻസ് ഓഫ് പയറീൻസ് എം ബി എ എം എ ബി ഡൈമീദയിൽ നൈട്രോസമീൻ ഡൈമീതയിൽ ബെൻസാന്ദ്രസിൻ ഇതൊക്കെയാണ് കാൻസർ കോസ് ചെയ്യുന്ന ചില കമ്പോണൻസ് ഇതിൽ ഡി എം ബിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമീദയിൽ ബെൻസാന്ദ്രസിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം എം എ ബി എന്ന് പറഞ്ഞാൽ എൻ മീതയിൽ ഫോർ അമിനോ ആസോ ബെൻസിൻ എന്നാണ് മീതയിൽ കൊളാൻദ്രീൻ ഈസ് എ പവർഫുൾ കാർസിനോജൻ ഓൺലി നാനോഗ്രാംസ് ആർ സഫിഷ്യൻറ്റ് പ്രൊഡ്യൂസ് എ ട്യൂമർ ഇൻ മൗസ് ഇതിലെ മീതെയിൽ കൊളാന്ദ്രീൻ എന്ന് പറയുന്ന ഒരു കാർസിനോജൻ ഉണ്ട് അത് നാനോഗ്രാം അതായത് വളരെ നാനോ പാർട്ടിക്കൽ എമൗണ്ട് ഒരു മൗസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ള മൗസിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിൽ വരെ അതൊരു ക്യാൻസർ ഉണ്ടാക്കാൻ അത്രയും പ്രാപ്തി ഉള്ളതാണ് ഈ കെമിക്കൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്യൂ